എം രവീന്ദ്രൻ പലതവണ ആവശ്യപ്പെട്ടതിന് ശേഷം കോവിഡ് ബാധിതനായി പിന്നീട് ആശുപത്രി വാസമായി ഇതൊക്കെ കഴിഞ്ഞ് ഇന്നലെ എൻഫോഴ്സ്മെന്റിന് ഹാജരാവുകയും ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ചെയ്തു. മാരത്തൺ ചോദ്യം ചെയ്യലായിരുന്നു. അതുകൊണ്ട് 14 മണിക്കൂർ നീണ്ടു അർദ്ധരാത്രിയോടെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചത്. എന്തൊക്കെ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭ്യമായി? ഇനിയുള്ള തുടർ നടപടികൾ എൻഫോഴ്സ്മെന്റിൻ്റെത് എങ്ങനെയായിരിക്കും? അബ്ജോദ് അബ്ജോദ് സൂചിപ്പിച്ച പോലെ ഒരു മാരത്തോൺ ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. രാത്രി 11:15 കൂടിയാണ് രവീന്ദ്രനെ ഇ ഡി വിട്ടയച്ചത്. രാത്രി വൈകി ഈ ചോദ്യം ചെയ്യൽ നീണ്ടപ്പോൾ പൊതുവെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം രാവിലെ മുതൽ തന്നെ മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ പട കൊച്ചിയിലെ ഇ ഡി ഓഫീസിന് മുമ്പിൽ ഉണ്ടായിരുന്നു. രാത്രി വൈകിയപ്പോൾ കാര്യങ്ങൾ ഏതെങ്കിലും ഇ ഡി മറ്റെന്തെങ്കിലും നീക്കത്തിലേക്ക് ഇ ഡി മാറുകയാണെന്ന സംശയം പോലും ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ 11 മണിയോട് തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുകയാണ്. രവീന്ദ്രനെ ഇന്നത്തേക്ക് വിട്ടയക്കുകയാണെന്ന് ഇ ഡി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും രവീന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കുറേ രേഖകൾ ഇ ഡിയുടെ പക്കൽ നേരത്തെ തന്നെയുണ്ട്. ചില പരിശോധനകൾ അവർ പ്രാഥമികമായി നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറേ ചോദ്യം ആണ് പ്രധാനമായും ചോദിച്ചത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപാടുകൾ, ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ചില ബാങ്ക് രേഖകൾ അടക്കം തന്നെ ഇവർ ഇ ഡിയുടെ പക്കലുണ്ടായിരുന്നു. ഇത്തരം ചില കാര്യങ്ങളെക്കുറിച്ചും വിശദമായി രവീന്ദ്രൻ്റെ മൊഴിയെടുക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കാരണം രവീന്ദ്രൻ്റെ വിശദീകരണം ആദ്യമായിട്ടാണ് ഇ ഡി ഈ വിഷയങ്ങളിൽ കേൾക്കുന്നത്. അദ്ദേഹത്തിനെ വിശദീകരിക്കുവാൻ, കാര്യങ്ങൾ വിശദീകരിക്കുവാനുള്ള കൂടുതൽ സമയം നൽകിയായിരുന്നു എന്നാണ് ഇ ഡി കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയത്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് രവീന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇ ഡിയിൽ നിന്നും അത്തരം വിവരങ്ങൾ നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. എങ്കിൽ പോലും വരും ദിവസങ്ങളിലും രവീന്ദ്രനെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. എന്നത്തേക്ക് വിളിപ്പിക്കും എന്ന് അവർ പറഞ്ഞില്ല. എങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ, ഒരുപക്ഷെ ഈ ആഴ്ചയിൽ തന്നെ തുടർ നടപടികളുമായി ഇ ഡി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു പലരെയും ഈ ദിവസങ്ങളിൽ ഇ ഡി വിളിച്ചു വരുത്തുന്നുണ്ട്. അതിൻ്റെ കൂടി തുടർച്ചയായിട്ട് രവീന്ദ്രനിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കും എന്ന് തന്നെയാണ് ഇ ഡി വിശദീകരിക്കുന്നത്. അഭിനന്ദനം.